നമസ്കാരം കൂട്ടുകാരെ, സൃഷ്ടിസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിഷ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി ക്രാബ് മസാലയാണ്. കപ്പയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ പറ്റിയ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. മൺചട്ടിയിലാണ് ഞാനിന്ന് ക്രാബ് മസാല തയ്യാറാക്കുന്നത്. ചട്ടി നന്നായി ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ നന്നായി ചൂടായ ശേഷം കുറച്ച് കടുക് പൊട്ടിക്കുക. കടുകിട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1-5 പച്ചമുളക് നെടുകെ പിളർന്നത് എന്നിവ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിൽ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരും ജീരകപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ബാക്കിയുള്ള മസാലകൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. മസാലകളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വളരെ കുറഞ്ഞ തീയിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ. മസാല മൂത്ത മണം വന്നു തുടങ്ങുമ്പോൾ നമ്മൾ കഴുകി മാറ്റിവെച്ച ക്രാബ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച ക്രാബാണ്. 1 കെ ജി ക്രാബ് ഉണ്ട് ഇത്. ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് 20-25 മിനിറ്റ്സ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ക്രാബ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുകയാണ്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, വളരെ കുറച്ച് ചേർത്താൽ മതി. നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കണ്ട, അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ക്രാബിനുള്ളിലെ വെള്ളം അതിലേക്ക് ഇറങ്ങിക്കോളും. ഇതാ ഇപ്പം നമ്മുടെ ക്രാബ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഒരു തവണ ക്രാബ് വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.